പറയാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പഴംപൊരിയാണ്. സ്പെഷ്യൽ പഴംപൊരി എന്ന് പറയാൻ കാരണം അതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. പഴം ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പഴംപൊരിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ഈ പഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു പണ്ടൊക്കെ. പിന്നെ ഉമ്മ വിചാരിച്ചു അതിൻ്റെ ആ പഴത്തിൻ്റെ ആ ഒരു തൊലിയുടെ മേലെ ഒരു കറുപ്പ് കളർ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ഇഷ്ടമില്ലാത്തതെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഉമ്മ പഴം മാറ്റിയിട്ട് പഴംപൊരി ആക്കി. അപ്പോൾ എനിക്ക് ആ പഴംപൊരിയും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഉമ്മ ഒരു നമ്പർ ഉപയോഗിച്ചു. ആ നമ്പറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആ നമ്പറാണ് ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതിനോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെൽ ബട്ടനും ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. പിന്നെ പഴം ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും നിങ്ങളിത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പോളം മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മുട്ട, ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര, ഒരു നുള്ളുപ്പ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. നമ്മുടെ പഴംപൊരിയുടെ ലെവല്, ടേസ്റ്റും സ്മെല്ലും ഒക്കെ മാറ്റി മറിക്കുന്ന വനില എസൻസ്, കാൽ ടീസ്പൂണോളം വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കാം. ഇനിയിത് ചെറുതായി മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളവും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കട്ടയില്ലാതെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പഴം നല്ല പോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നീളത്തിൽ കണ്ട നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം നമ്മുടെ മാവിൽ നല്ല പോലെ നോക്കിയിട്ട് നമ്മുടെ ഈ ചൂടായ എണ്ണയിലേക്ക് ഒരു ഭാഗം വെന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു യെല്ലോ കളർ മാറി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ വീടിന് മൊത്തം നല്ലൊരു സ്മെല്ലാണ്, മാറി മറിയുന്ന ഒരു ഐറ്റാണ് ഈ വെന്ത. നമ്മുടെ ടേസ്റ്റി അമ്മിയായ പഴംപൊരിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് കടയിൽ കിട്ടുന്ന പോലെയല്ല, ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. പിന്നെ ഇതിൻ്റെ ആ വെനില എസൻസിൻ്റെ മണവും ടേസ്റ്റും കാണുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നിയിട്ട് വയ്യ. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. അപ്പം നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതിന് കൂടെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബട്ടനും ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. ബൈ, ടേക്ക് കെയർ.